ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان استقى الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏതു മേഖലയിലും മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ വിവാഹങ്ങളെ സംബന്ധിച്ചും പ്രവാചകൻ കാണിച്ചിട്ടുള്ള മഹനീയമായ മാതൃകകളെ സംബന്ധിച്ചുമെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ചില കുൽസിത ശ്രമങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും അത് ചിലപ്പോൾ തുടരുകയും ചെയ്യും. പക്ഷെ ആരൊക്കെ എതിർത്താലും എത്ര തന്നെ പരിഹാസങ്ങളും നിന്ദകളുമെല്ലാം ഉണ്ടായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ വ്യക്തിത്വത്തിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുല്യമായ മാതൃകയ്ക്ക് ഒരു പോറിലും അത്തരം വിമർശനങ്ങൾ കൊണ്ട് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണതിൻ്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്രമാത്രം മഹത്വവും
മഹാത്മ്യവുമെല്ലാം നൽകിയത് ആരാണ്? മനുഷ്യന്മാരെല്ലാവരും കൂടിയാലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവാക്കിയതല്ല. മനുഷ്യരുടെ തീരുമാനപ്രകാരമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പ്രവാചകനായി വന്നിട്ടുള്ളത്. മനുഷ്യന്മാരുടെ തീരുമാനമാണെങ്കിൽ അതിൽ പോരായ്മകളും അപാകതകളും സ്വാഭാവികമാണ്. പക്ഷേ പ്രവാചകന് പ്രവാചകനാക്കണമെന്നും പ്രവാചകന് അത്തരത്തിലുള്ള മഹത്വം ഉണ്ടാകണമെന്നും തീരുമാനിച്ചത് ഈ ലോകത്ത് സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ, നിങ്ങളുടെ ദിക്റിനെ, നിങ്ങളുടെ സ്മരണയെ നാമാണ് ഉയർത്തിയിരിക്കുന്നത്. രണ്ടു ലോകത്തും വാനലോകത്തും പരലോകത്തും ഭൂമിയിലുമെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാത്മ്യത്തെ ഉയർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ ആര് അതിനെ കൊച്ചാക്കാൻ ശ്രമിച്ചാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തിയ ഒരു മനുഷ്യനെ ഈ നിസ്സാരന്മാരായ ചില ആളുകളുടെ വായ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭൂമിയിലിരിക്കുന്നൊരു മനുഷ്യൻ സൂര്യനെ കല്ലെടുത്തെറിഞ്ഞാൽ സൂര്യനൊന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഈ ആളുകളുടെ വിമർശനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരിക്കലും അതിൽ യാതൊരു പോറലും ഏൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യന്മാരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റൊരു മനുഷ്യൻ ആരാണ് സഹോദരന്മാരെ ഉള്ളത്? നമ്മൾ നേതാവായി കാണുന്ന, നമ്മൾ ജീവിതത്തിന്റെ മുഴുവേഖലയിലും അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു മനുഷ്യൻ ലോകത്ത് എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ഇനി വിമർശകന്മാർക്ക് റസൂലുള്ളാഹിക്ക് പകരം വെക്കാൻ ആരെയാണ് കൊണ്ടുവരാനുള്ളത്? ആരെയും കൊണ്ടുവരാനും സാധ്യമല്ല. ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും റസൂലുള്ളാഹിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിലെല്ലാം ഏത് മനുഷ്യന്മാരെക്കാളും മുമ്പിൽ നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പടപ്പുകളിൽ ഏറെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയതുപോലെ, പ്രവാചകന് മഹത്വം കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വം കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ നിങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിലാകുന്നു. റസൂലുള്ളാഹിക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ലാഹുവാണ് കൊടുക്കുന്നത്, സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ നിങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മഅനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇതാ നിങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. എന്താണ് പ്രവാചകന്റെ പ്രത്യേകത? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് തൊട്ട് റസൂലുള്ളാഹിക്ക് വലിയ ദുഃഖമുണ്ട്, പേടിയുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ ലോകത്ത് ഏറ്റവും അല്ലാഹുവിന്റെ പടപ്പുകളിൽ അല്ലാഹു ഏറ്റവും പുകഴ്ത്തി പറഞ്ഞിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് തുല്യം നിൽക്കാൻ പടപ്പുകളിൽ ഒരാളുമില്ല. ഇനി മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യന്മാരിൽ കുടുംബം കൊണ്ട് തറവാടിത്തം കൊണ്ട് മേന്മയുള്ള മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും റസൂലുള്ളാഹിക്ക് തുല്യം നിൽക്കാൻ ലോകത്തൊരു മനുഷ്യനില്ല. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ സ്തഫാ കിനാനത മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്നും കിനാന ഗോത്രത്തെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു.
വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈശികൾ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, ബനു ഹാഷിമിനെ ഖുറൈശികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാനി മിൻ ബനി ഹാഷിം, എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് ബനു ഹാഷിം കുടുംബത്തിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പൊ കുടുംബം കൊണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു മനുഷ്യൻ ലോകത്തിൽ, അതുകൊണ്ട് തന്നെയാണ് ആ ഷറഫ് മറ്റാർക്കും ലഭിക്കാതിരിക്കാൻ വേണ്ടിയാകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പിതാവായ അബ്ദുള്ളക്ക് ഒരേ ഒരു സന്താനത്തെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റസൂലുള്ളാഹിക്ക് ജ്യേഷ്ഠന്മാരില്ല, അനിയന്മാരില്ല, പെങ്ങന്മാരില്ല, ആരും തന്നെ റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹ് അബ്ദുള്ളയുടെ ഏക പുത്രനാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രീതിയിലും ഒരു തുല്യനായി മറ്റാരുമില്ല. പ്രവാചകൻ കുടുംബം കൊണ്ടും ലോകത്ത് ഏറ്റവും ഉന്നതിയിലാണ്. ഇനി ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യ പ്രകൃതി, മനുഷ്യന്റെ ശാരീരിക ഭംഗി, അതിലും റസൂലുള്ളാഹിനെ വെല്ലാൻ ലോകത്തൊരു മനുഷ്യനുമില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന നാസ് വജ്ഹൻ വഅഹ്സനഹു ഖൽഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് മനുഷ്യന്മാരിൽ ഏറ്റവും മുഖകാന്തിയുള്ള, സൗന്ദര്യമുള്ള മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ തന്നെ വഅഹ്സനു ഖൽഖൻ, മനുഷ്യ സൃഷ്ടിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഭംഗിയുള്ള, പ്രവാചകനെ പോലെ സൗന്ദര്യമുള്ള ഒരാളും തന്നെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സഹാബത്തിന്റെ സർട്ടിഫിക്കറ്റാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മസഹ്തു ഹരീറം വലാ ദീബാജൻ അലിയനു മിൻ കഫ്ഫി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, പക്ഷെ ആ റസൂലുള്ളാഹിന്റെ കൈകൾ ഞാൻ സ്പർശിച്ചപ്പോൾ ലോകത്തുള്ള ഏറ്റവും മുന്തിയ പട്ടുവസ്ത്രമാകട്ടെ, അതല്ലെങ്കിൽ ഏറ്റവും മുന്തിയ തരത്തിലുള്ള പട്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന്റെ ആ നൈർമല്യം നമുക്ക് കാണാൻ സാധ്യമല്ല. റസൂലിന്റെ കൈ പോലും അതിനേക്കാൾ നൈർമല്യമുള്ളതായിരുന്നു. വലാ ശംതു മിസ്കൻ വലാ അംബ്രൻ അസ്കാ മിൻ റാഹിയത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വാസനയുള്ള, സുഗന്ധമുള്ള ഒരു സുഗന്ധവും ലോകത്തില്ല എന്ന് റസൂലുള്ളാഹിനെ കണ്ട് അനുഭവിച്ച സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പൊ പ്രകൃതി കൊണ്ടും റസൂലുള്ളാഹിന്റെ സൃഷ്ടിപ്പ് കൊണ്ടും റസൂലുള്ളാഹിന്റെ അടുത്ത് വെക്കാൻ പറ്റിയ ആരും ലോകത്തില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച, പ്രവാചകനെ അടുത്തെറിഞ്ഞ, റസൂലുള്ളാഹിനെ കണ്ട, എന്നാൽ റസൂലുള്ളാഹിന്റെ ആദർശം സ്വീകരിക്കാത്ത അബൂജഹൽ അടക്കമുള്ള ആളുകൾ, അവർ റസൂലുള്ളാഹിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ന് പല ആളുകളും പ്രവാചകനെ അപഹസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിനോട് അഖ്നസ് ഒരിക്കൽ ചോദിച്ചു, യാ അബൽ ഹക്കം അഖ്ബിർനി അൻ മുഹമ്മദിൻ അസ്വാദിഖുൻ ഹു അം കാദിബ്. അബുൽ ഹക്കം എന്ന് പറഞ്ഞ അബൂജഹലിന്റെ കുനിയത്താണ്, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. അബൂജഹൽ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, അല്ല മുഹമ്മദ് അദ്ദേഹം സ്വാദിഖാണോ, കാദിബാനോ, അഥവാ കളവ് പറയുന്ന ആളാണോ, സത്യസന്ധനാണോ? റസൂലുള്ളാഹിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന, തൗഹീദ് അംഗീകരിച്ചിട്ടില്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ശത്രുവായ അബൂജഹൽ പറയുന്നു, വൈഹക്, നിനക്ക് നാശം, വല്ലാഹി ഇന്ന മുഹമ്മദ അല്ല സ്വാദിഖുൻ മാ കദബ മുഹമ്മദുൻ ഖത്തു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിട്ടില്ല. പടച്ചവൻ തന്നെയാണ് സത്യം, അള്ളാഹനെ തന്നെയാണ് സത്യമെന്ന് അബൂജഹൽ അടക്കമുള്ള റസൂലുള്ളാഹിന്റെ ശത്രുപക്ഷത്തുള്ളവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയിട്ടുണ്ട് പ്രവാചകന്റെ സത്യസന്ധതയിൽ. ഇത് ലോകത്ത് മറ്റാരെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും? ഒരു ശത്രുവിന്റെ പുകഴ്ത്തലാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ക്ഷമയിൽ മാതൃക കാണിച്ച വ്യക്തിത്വം ആരാണ് ലോകത്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവിതത്തിന്റെ ഒരുപാട് മേഖലയിൽ, മക്കയിലും അതുപോലെ തന്നെ പ്രവാചകന്റെ യുദ്ധങ്ങളിലുമെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാഹിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ അനുഭവിച്ച സന്ദർഭത്തിലെല്ലാം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സബ്ർ കൊണ്ട് മാതൃക കാണിച്ച ഒരു നേതാവിന് ഒരു മനുഷ്യന് ലോകത്ത് വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാ. പ്രവാചകരെ നിങ്ങൾ ശമിക്കണം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടല്ലാതെ ഇല്ല എന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഔദാര്യവാൻ, പ്രവാചകനെ പോലെ കരീമായ ഒരു മനുഷ്യൻ, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, റസൂലും കരീമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പ്രവാചകനെ കുറിച്ച് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റുകളാണ്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ധീരനായ ഒരു മനുഷ്യൻ മറ്റാരാണുള്ളത്? സാധാരണയായി നേതാക്കന്മാരെന്ന് പറയുമ്പോൾ യുദ്ധരംഗത്തും ഒറ്റമൊക്കെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നതിനേക്കാൾ അപ്പുറം മുന്നിൽ നിന്ന് പോരാടി തന്റെ ധൈര്യവും തന്റെ ധീരതയും കാണിച്ച മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസ് വഅജ്വദന്നാസ് വഅശ്ജഅന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരുന്നു, ഏറ്റവും ഔദാര്യവാനായിരുന്നു, വഅശ്ജഅന്നാസ് ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മദീനയിൽ വലിയൊരു ശബ്ദം കേട്ടു, ഘോരമായ ശബ്ദം. ആ മദീന നിവാസികളെല്ലാം പേടിച്ചുപോയ അത്രയും ഘോരമായ ശബ്ദമായിരുന്നു അത്. പക്ഷേ അത് ആ ശബ്ദം ഏത് ഭാഗത്തിരുന്നാണ് കേട്ടത് എന്നറിയാൻ വേണ്ടി സഹാബത്തെല്ലാം വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്താണ് വിഷയമെന്നറിയാൻ വേണ്ടി അവർ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി, കുതിരയെടുത്ത് പോയി, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി തിരിച്ചു വരുന്നതാണ്. അത്രയും ധീരത കാണിച്ച നേതാവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സഹാബത്തിന് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനൊരു നേതാവ് ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ പുറത്തേക്കിറങ്ങാത്ത നേതാക്കന്മാരാണ് ഇന്ന് ലോകത്തുള്ളത്. അവർ ബങ്കറുകളിലും അതുപോലെ തന്നെ രഹസ്യ അറകളിലും പോയി ഒളിക്കുന്ന നേതൃത്വമാണ് ഇന്ന് ലോക നേതാക്കന്മാരുടെ എല്ലാം രീതിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയല്ല. ഒരു പ്രശ്നമുണ്ടായാൽ തങ്ങളുടെ അനുയായികൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനെതിരെ പരിഹസിച്ച് അത്രയും ശുജാഅത്ത് കാണിച്ച ലോകത്തൊരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരു മദീനയുടെ ഭരണാധികാരിയാണ് ലോകത്തിന്റെ നേതാവായിരുന്നിട്ട് പോലും ലോകത്ത് ഇത്രയധികം ഭൗതികമായ വിരക്തിയിൽ ജീവിച്ച് മാതൃക കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരുണ്ട്? ഒരു അധികാരം കിട്ടുമ്പോഴേക്കും ഖജനാവിൽ കൈയിട്ട് വാരി അഴിമതിയും അതുപോലെ തന്നെ ധൂർത്തും നടത്തുന്നവരാണ്. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. വഹിന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇത് അല്ലാഹ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞതാണ്. മനുഷ്യന്മാരുടെ ഒരു പ്രകൃതിയാണ്, ഫിത്രത്താണ് പണത്തോടുള്ള ആർത്തി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഖജനാവിന്റെ മുഴുവൻ താക്കോലുകളും മദീനയുടെ ഭരണാധികാരിയായിരിക്കെ തന്നെയും അതുപോലെ തന്നെ ലോകത്തിന്റെ നേതാവായിരിക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ഒരു അഴിമതിയുടെ, അതല്ലെങ്കിൽ ഒരു സ്വജനപക്ഷപാതത്തിന്റെ ഒരു വിമർശനം ലോകത്ത് ശത്രുക്കൾക്ക് പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹനീയമായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാതെ മറ്റാരുതുണ്ട്? പ്രവാചകൻ എന്താണ് തന്നെക്കുറിച്ച് പറഞ്ഞത്? ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ദുനിയാവ് വല്ലാതെ പിന്നെ വലിച്ചുകൂട്ടണ്ട എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പരിചയപ്പെടുത്താൻ എപ്പോഴാണത് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുമ്പോൾ ആ പരമ്പിന്റെ പാടുകൾ പ്രവാചകന്റെ മുതുകിൽ കണ്ടപ്പോൾ റോമയും അതുപോലെ തന്നെ കൈസറുമെല്ലാം ചക്രവർത്തിമാർ വലിയ പരവതാനിയിലും പട്ടുമത്തയിലും കിടന്നുറങ്ങുമ്പോൾ നബിയെ നിങ്ങളീ പിന്നെ പരമ്പിന്റെ വിരിപ്പിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സഹിക്കാവയ്യാതെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോഴാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം ഇത്രയുള്ളു ഉമർ. ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ് സഹോദരന്മാരുള്ളത്? റസൂൽ മരിക്കുമ്പോൾ പ്രവാചകന്റെ പടയിങ്ങ് ജൂതന്റെ അടുക്കൽ പണയത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകനെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ നേതാവിനെ പോലെ ലോകത്ത് മറ്റൊരു നേതാവില്ല. ആ നേതാവിനെ ആര് വിമർശിക്കുമ്പോഴും ആ വിമർശകന്മാരോട് ചോദിക്കാനുള്ളത്, ശരി, റസൂലുള്ളാഹിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പ്രവാചകന്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു മനുഷ്യനെ നിങ്ങൾ കൊണ്ടുവരൂ, ലോകത്ത് റസൂലുള്ളാഹിക്ക് ഒരു ബദന് നിങ്ങൾ സമർപ്പിക്കൂ, പ്രവാചകന് പകരം വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ആരാണുള്ളത്? ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വിനയം കാണിച്ചൊരു മനുഷ്യൻ ലോകത്ത് വേറെയുണ്ടോ? സഹോദരന്മാരെ, പ്രവാചകൻ ആരായിരുന്നു? നേതാവായിരുന്നു, അതുപോലെ തന്നെ സൈന്യത്തിന്റെ നായകനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വിനയം കാണിച്ച ഒരു മനുഷ്യൻ, ഞാനൊരു അബദാണ്, ഞാനൊരു അടിമയാണ്, നിങ്ങളെപ്പോലെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് സഹാബത്തിനെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു സഹാബി റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്ന് പ്രവാചകന്റെ സദസ്സിലേക്ക് കയറാൻ ആ മനുഷ്യന് ഭയമുണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്വവും പ്രവാചകന്റെ ഗാംഭീര്യവും അദ്ദേഹം മനസ്സിലാക്കി. ആ റസൂലുള്ളാഹിന്റെ സദസ്സിൽ കയറാൻ അദ്ദേഹത്തിന് ചെറിയൊരു പേടി തോന്നി. അദ്ദേഹം നിന്നിങ്ങനെ പറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹവ്വിൻ അലൈക് വഇന്നി ഇബ്നു ഇംറാഅത്തിൻ കാനത് തഅകുൽ ഖദീദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, നീ എന്തിനു പേടിക്കണം? നീ എന്റെ അടുക്കിലേക്ക് കയറി വരാൻ നീ എന്തിനു പേടിക്കണം? ഞാൻ മക്കയിൽ ഉണക്ക മാംസം മാത്രം ഭക്ഷിച്ചിരുന്ന ഒരു പെണ്ണിന്റെ ഒരു പുത്രനാണ് ഞാൻ ഒരു മകനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു. ഞാനൊരു പെണ്ണിന്റെ മകനാണ്, ആ പെണ്ണ് മക്കയിൽ ജീവിച്ചത് ഉണക്ക മാംസം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചൊരു പെണ്ണിന്റെ മകനാണ് ഞാൻ. ആ മകനായ എന്റെ അടുക്കിലേക്ക് വരാൻ എനിക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്രയും വിനയം കാണിച്ച ഒരു മനുഷ്യൻ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വേറെ ആരുണ്ട്? സഹോദരന്മാരെ, പ്രവാചകന്റെ അത്ര വിവേകം കാണിച്ചൊരു മനുഷ്യൻ. വികാരമാണ് ഇന്ന് പലപ്പോഴും ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ മാത്രമല്ല, സമുദായത്തിന്റെ ചില നേതൃത്വത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്ന വിവേകത്തെക്കാൾ കൂടുതൽ വികാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര വിവേകം കാണിച്ചൊരു മനുഷ്യൻ ലോകത്ത് ചരിത്രത്തിലുണ്ടോ? ഹുദൈബിയ സന്ധിയുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. പ്രവാചകനേക്കാൾ ഹിൽമ കാണിച്ച, വിവേകം കാണിച്ചൊരു മനുഷ്യൻ, അനുയായികൾ മുഴുവനും റസൂലുള്ളാഹിക്ക് എതിരായിരുന്നിട്ട് പോലും റസൂലുള്ളാഹിന്റെ ഉറ്റമിത്രമായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിലപാടുകളെ വിമർശിച്ചപ്പോഴും ഒരിക്കലും വിവേകം കൈവിടാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഫഅ ബില്ലത്തി ഹി അഹ്സനു സയ്യഅ എന്ന് റസൂലുള്ളയോട് അല്ലാഹ് പറഞ്ഞില്ലേ? തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നബിയെ നിങ്ങൾ പ്രതിരോധിക്കണം എന്ന് പ്രവാചകന് കൊടുത്ത ആ നിർദ്ദേശം പ്രവാചകൻ അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് റസൂലുള്ളാഹിനെ എത്ര ആളുകൾ വിമർശിച്ചാലും പ്രവാചകന്റെ അനുയായികൾ അനുദിനം കൂടുകയാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ അള്ളാന്റെ തൗഫീക്കില്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ അത് മാത്രമേ സോഷ്യൽ മീഡിയ നമ്മൾ കാണുള്ളൂ. പക്ഷെ അതിന്റെ കോടിക്കണക്കിന് ഇരട്ടി മനുഷ്യന്മാർ ലോകത്തേക്ക് കടന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മഹത്വം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യവും പ്രവാചക നിന്ദകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിന് റസൂലുള്ളാഹിക്ക് അനുയായികൾ കൂടികല്ലാതെ റസൂലുള്ളാഹിക്ക് അനുയായികൾ കുറയുന്നില്ല. കാരണം എന്താണ്? ഇത് അള്ളാഹുവിന്റെ നൂറാണെന്ന് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ലോകത്ത് റസൂലുള്ളയേക്കാൾ കാരുണ്യം കാണിച്ച ഒരു നേതാവ് പ്രവാചകനില്ലാതെ മറ്റേ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കെന്ന ലോകത്തിൽ തന്നെയും റഹ്മത്തുലിൽ ആലമീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന ജീവികളോട്, പൂച്ചയോട്, നായയോട്, അതുപോലെ തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും സർവ്വ ജീവജാലങ്ങളോടും, സ്ത്രീകളോടും, കുട്ടികളോടും, അനുയായികളോടും, എന്തിനധികം എതിരാളികളോട് പോലും കാരുണ്യം കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ, മക്കം ഫത്ഹിന്റെ അന്ന് റസൂലുള്ളാഹിനെ മക്കയിൽ ദ്രോഹിച്ച്, പ്രവാചകനെ പുകച്ച് പുറത്തു ചാടിച്ച മുശ്രിക്കിന്റെ നേതാക്കന്മാരാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചാലും ആ കൽപ്പന ശിരസാ വഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന അനുയായികൾ റസൂലുള്ളാഹിന്റെ മുമ്പിലുണ്ട്. വാളും പിടിച്ചവർ നിൽക്കുന്നു, പ്രവാചകൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു, റസൂലുള്ളാഹിയുടെ കാരുണ്യം കാണിക്കുന്നു. ഇങ്ങനൊരു മനുഷ്യൻ പ്രതികാരം ചെയ്യാൻ
സർവവിധ സന്നാഹങ്ങളോടുകൂടിയും എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിട്ടും എല്ലാ അവസരങ്ങളും ലഭിച്ചിട്ടും തൻ്റെ അനുയായികളോട് മാത്രമല്ല തൻ്റെ എതിരാളികളോട് പോലും കാരുണ്യം കാണിച്ചൊരു നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അഭിമാനിക്കാവുന്നൊരു നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. റസൂലുള്ളാഹിനെ പറ്റി വിമർശനമുണ്ടാകുമ്പോൾ ആ വിമർശനത്തെ പോസിറ്റീവായിക്കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഈ റസൂലുള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രവാചകനെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ഞാൻ മുമ്പ് പലതവണ ഉണർത്തിയതാണ്, ഇപ്പോഴും അതൊന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആദ്യം മുതൽ അവസാനം വരേക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് വായിക്കണം. റസൂലുള്ളാഹിന്റെ സീറത്തുൻ നബി, അതൊരു തവണയെങ്കിലും, റസൂലുള്ളാഹിന്റെ ജനനം മുതൽ മരണം വരേക്കും ഒരു തവണയെങ്കിലും നമ്മളൊന്ന് വായിക്കണം സഹോദരന്മാരെ. റസൂലുള്ളാഹിനെ വിമർശിക്കുന്നവർക്ക് ആ വിമർശിക്കുന്ന ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ റസൂലുള്ളാഹിനെ ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസങ്ങളിൽ പിന്നെ അനുധാവനം ചെയ്യുന്ന നമ്മളെങ്കിലും ഒരു തവണയെങ്കിലും, അത് മലയാളത്തിലാകട്ടെ, അറബിയിലാകട്ടെ, ഉറുദുവിലാകട്ടെ, കന്നഡയിലാകട്ടെ, ഏത് ഭാഷയിലാണെങ്കിലും റസൂലുള്ളാഹിന്റെ സീറകൾ ഒരു തവണയെങ്കിലും സഹോദരന്മാരെ നമ്മളൊന്ന് വായിക്കണം. അങ്ങനെ വായിച്ചാൽ ആ വായിക്കും തോറും പ്രവാചകരുടെ ഇഷ്ടവും മഹബത്തും കൂടി വരികയല്ലാതെ ഒരിക്കലും റസൂലുള്ളാഹിന്റെ ജീവചരിത്രം വായിച്ചൊരു മനുഷ്യന് റസൂലുള്ളാഹ നിന്ദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നിന്ദിക്കേണ്ടി വരുന്നത്? വിവരമില്ലാത്തതുകൊണ്ട്, ജഹാലത്ത് കൊണ്ടാണ്, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ശത്രുത കൊണ്ടാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ പ്രവാചകനെതിരെ തെറി പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് നമ്മൾ പിൻപറ്റുന്നത്. ആ ലോകത്ത് റസൂലുള്ളയേക്കാൾ വലിയ നേതാവിനെ പകരം വെക്കാൻ ആർക്കുമില്ലെന്ന് ആത്മാഭിമാനം ഒരു വിശ്വാസിക്കപ്പോഴും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന്റെ ജീവിതചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. ഏതൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പലപ്പോഴും വെളിപ്പെടാറുള്ളത് ആ മനുഷ്യനുമായി അടുത്ത് ഇടപഴകുന്ന, ആ മനുഷ്യന്റെ കൂടെ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ശരിക്ക് വായിക്കാൻ സാധിക്കുക. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ, അല്ലെങ്കിൽ വാപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കൾ, ഇങ്ങനെ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ന്യൂനതകൾ ഏറ്റവും അധികം ബോധ്യപ്പെടുക. ലോകത്ത് പല നേതാക്കന്മാരുടെയും രഹസ്യ ജീവിതം വളരെ മ്ലേച്ഛമായിരുന്നു. അതവരുടെ ഏറ്റവും അടുത്ത അനുയായികളും ഏറ്റവും അടുത്ത കുടുംബക്കാരുമൊക്കെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റാത്ത, എപ്പോഴും അടഞ്ഞു തന്നെ ഇരിക്കേണ്ട പുസ്തകങ്ങളാണ് പല നേതാക്കന്മാരുടെയും രഹസ്യ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതമാണ് അത്, എന്നും തുറന്ന പുസ്തകമാണ്, ആർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ കഴിയാത്ത അത്രയും സ്ഫടിക സമാനമായ, അത്രയും പരിശുദ്ധമാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഒരാൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, അത് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരാകട്ടെ, ഇപ്പൊ റസൂലുള്ളാഹ് ആയിഷ ബീവിയെ നേരത്തെ കല്യാണം കഴിച്ചു എന്നാണ് ചില ആളുകൾക്ക് വിമർശനം. ആ കല്യാണം കഴിക്കപ്പെട്ട ആയിഷ റളിയല്ലാഹുവിനോ, കല്യാണം കഴിച്ചു കൊടുത്ത അമ്മോശനായ അബൂബക്കർ റളിയല്ലാഹുവിനോ എന്തിനധികം ആ സമൂഹത്തിൽ ജീവിച്ച റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് നടക്കുന്ന ജൂതന്മാർക്കോ ക്രിസ്ത്യാനികൾക്കോ ആർക്കും അതിൽ യാതൊരു വിമർശനവുമില്ല. പ്രവാചകൻ മരിച്ചു കഴിഞ്ഞ് 10-12 നൂറ്റാണ്ട് ജീവിച്ച ഒരു വിമർശകന്മാർ പോലും റസൂലുള്ളാഹിന്റെ, ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് ആർക്കും വിമർശനം ഉണ്ടായിട്ടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ ചില വിവരമില്ലാത്ത,
സാമൂഹിക ബോധമില്ലാത്ത ആളുകളാണ് പലപ്പോഴും ഈ വിമർശനവുമായി കടന്നു വരാറുള്ളത്. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് തോന്നുകയാണ്, ഓ അത്ര കുറച്ച് ചെറുപ്പം കുറഞ്ഞുപോയോ എന്ന്. ഒരിക്കലുമില്ല സഹോദരന്മാരെ. പ്രവാചകന്റെ കൂടെ ജീവിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കില്ലാത്തൊരു ആവലാതിയും വേവലാതിയൊന്നും വേറെ ആർക്കും ഉണ്ടാകേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹാദിമായി ജീവിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, 10 വർഷത്തിലധികം റസൂലുള്ളാഹിന്റെ ഹാദിമായിരുന്ന അദ്ദേഹം, ഒരു മനുഷ്യന്റെ കൂടെ 10 വർഷം ജീവിച്ചാൽ ആ മനുഷ്യന്റെ എ ടു സെഡ് കാര്യങ്ങൾ ആ മനുഷ്യരറി, യാതൊരു സംശയമില്ല. 10 ദിവസം ജീവിച്ചാൽ മതി, 10 വർഷത്തിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളും ഒപ്പിയെടുക്കാൻ ആ മനുഷ്യന് സാധിക്കും. എന്താണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഫഖദംതുഹു ഫിസ്സഫരി വൽ ഹളരി വമാ ഖാല ലീ ലിശൈഇൻ സനഅതുഹു ലിമ സനഅത ഹാദാ ഹാകദാ. എന്താണ് അനസ് നീ ഇങ്ങനെ ചെയ്തത്, ഇതെന്തിനാണ് ചെയ്തത് എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് ചോദിച്ചിട്ടില്ല എന്നാ. നിങ്ങൾ ആലോചിച്ചു, ഒരു തവണ പോലും 10 വർഷത്തെ ജീവിതകാലത്തിനിടയ്ക്ക് ഒരു തവണ പോലും അനസ് നീ എന്തിനാണത് ചെയ്തത്, ഇത് ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ ലം അസ്നഅഹു ലിമലം തസ്നഅ ഹാദാ ഹകദാ. എന്താ അനസ് നിനക്ക് അങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അനസ് സത്യസന്ധമായി തന്റെ ഹാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് വിലയിരുത്താൻ ലോകത്ത് ഈ റസൂലുള്ളാഹിനെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യതാണ്, ഇങ്ങനെ സത്യസന്ധമായി ലോകത്തൊരു മനുഷ്യനെ കുറിച്ച് 10 ദിവസം ഒപ്പം ജീവിച്ച ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തൊരു മനുഷ്യനെ പറ്റി ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, നോക്കൂ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വലിയ ആളാണെന്നോ എന്നെ ആളുകൾ പുകഴ്ത്തരുതെന്നാണ് പ്രവാചകൻ ആഗ്രഹിച്ചത്. ഈസാ നബിയെ പുകഴ്ത്തി പുകഴ്ത്തി അവിടേക്ക് അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതെന്നാണ് പ്രവാചകൻ തന്റെ അനുയായികളോട് എപ്പോഴും പറയാറുണ്ടായിരുന്ന ഉപദേശമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഉപദ്രവിക്കുക, റസൂലുള്ളാഹിനെ ചീത്ത പറയുക, ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും മോശക്കാരനാണ്, ഏറ്റവും ദൗർഭാഗ്യവാനാണ് എന്നതിൻ്റെ അടയാളമാണ്. റസൂലുള്ളാഹിനെ ഒരാൾ വെറുക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകനൊരാൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യവാൻ, ഏറ്റവും ഭാഗ്യം കെട്ടവനവൻ അവനാണ്. ഇന്നൽ ലദീന യുദൂന അല്ലാഹ വ റസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല ആഖിറ. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഉപദ്രവിക്കുന്നവർ ദുനിയാവിലും ആഖിറത്തിലും ലഅനത്ത് ചെയ്യപ്പെട്ടവരാണ്. ദുനിയാവിലും ആഖിറവും അവർക്ക് ശാപം ശപിക്കപ്പെട്ടവരാണ്. വഅദലഹും അദാബം മുഹീന, വളരെ നിന്ദ്യതയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത്. അല്ലാഹുവിന്റെ റസൂലാണ് അവരെ നിന്ദിച്ചിട്ടുണ്ട്. ആ നിന്ദിച്ചതിന് പകരമായി അവർക്കല്ല ഒരുക്കി വച്ചിരിക്കുന്നത് നിന്ദ്യതയുള്ള ശിക്ഷയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് വിമർശനങ്ങൾ ആരംഭിച്ചാലും റസൂലുള്ളാഹിന്റെ മാതൃക കൈവിടാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എപ്പോഴും റസൂലുള്ളാഹിന്റെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാനൊരു പ്രവാചകന്റെ അനുയായിയാണ്, അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹ് അല്ലാഹിന്റെ നബിയാണെന്ന് ഞാൻ സാക്ഷിയാണ്, എന്റെ ജീവിതം സാക്ഷിയാണ്, എന്റെ കച്ചവടവും എന്റെ ഇടപാടുകളും എന്റെ സ്വഭാവവും എന്റെ ശരീരവും എന്റെ വാക്കുകളും എന്റെ ഉറക്കവും എന്റെ നടത്തവും എല്ലാം റസൂലുള്ളാഹ് നബിയാണെന്ന് ഷഹാദത്താണ് എന്നാണ് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത്. വിമർശനങ്ങൾ ഇന്നും അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും, അത് അവസാനിക്കുകയില്ല. അതെല്ലാം റസൂലുള്ളാഹിക്കുള്ള മഹത്വമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതാന്ത്യം വരെ അതിൽ ഉറച്ചു നിൽക്കുവാനും ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തോഫീക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക റഹ്മൻ റഹീം.